ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ആൽമരങ്ങൾ. ആൽമരങ്ങൾ നമ്മൾ ഉത്സവ പറമ്പുകളിലൊക്കെ ധാരാളം ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഇതിന് നമ്മുടെ ഒരു ഹിന്ദു മതാചാരമായിട്ടൊക്കെ പല ബന്ധങ്ങളുണ്ട്. മനസ്സിലായോ? നമ്മുടെ ചരിത്ര പുരാണ ഗ്രന്ഥങ്ങൾക്കൊക്കെ പല പല പ്രതിപാദ്യങ്ങളുണ്ട്, പല ബന്ധങ്ങളും ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് ഇതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി ചിന്തിക്കാം ഇന്നത്തെ വീഡിയോയിൽ. പുറത്തേക്ക് പുറന്തള്ളുന്ന ഒരു കുറച്ച് നിര ഔഷധ വൃക്ഷങ്ങളിൽ പ്രധാനിയാണ് ഇവൻ. അറിയാല് ആൽത്തറകളിലൊക്കെ ചെന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓക്സിജൻ ധാരാളം ശ്വസിക്കുന്നതിന് സാധിക്കും. ഇത് മറ്റ് എല്ലാ ഔഷധ സസ്യങ്ങളും, എല്ലാ സസ്യങ്ങളും വെയില് അടിക്കുമ്പോഴേ ഈ പ്രകാശ സംശ്ലേഷണം നടന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജൻ പുറന്തള്ളുള്ളൂ. ഇത് വെയിലില്ലാത്തപ്പോഴും അറിയാല് രാത്രി കാലങ്ങളിലും ഈ ഓക്സിജനെ ഒരു പരിധി വരെ, കുറച്ചും കൂടെ കൂടുതൽ സമയം ഈ ഓക്സിജൻ പുറന്തള്ളുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ ആൽത്തറകളിലൊക്കെ ചെന്ന് ആലിഞ്ചോട്ടിലൊക്കെ ചെന്നിരുന്ന് സന്ധ്യാവേളകളിലൊക്കെ ഇങ്ങനെ വെടി പറഞ്ഞിരിക്കുക, അതൊക്കെ അപ്പൊ നല്ല എനർജറ്റിക് ആവും, നല്ല ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് അതിൽ. ധാരാളം ഓക്സിജൻ പുറന്തള്ളുന്നുണ്ട്, അതാണ് ഒരു സംഗതി. എന്നാ അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ആൽത്തറകളിൽ കിടന്ന് ഉറങ്ങരുത്, രാത്രി കാലങ്ങളിൽ ആൽത്തറയിൽ ആൽമരകളുടെ ചുവട്ടിൽ ഇരിക്കരുതെന്നും പറഞ്ഞിട്ട്. അതെന്താ വെച്ചാൽ ഇത് വലിയൊരു വടവൃക്ഷമല്ലേ, ഇതിൽ നിന്ന് ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട് രാത്രി കാലങ്ങളിൽ. അപ്പൊ അത് കാരണം ഒരു രാത്രി മുഴുവൻ നിങ്ങൾ ഇത് ആൽത്തറയിൽ കിടന്നുറങ്ങുക, അത്തരം സംഗതികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗുണത്തിന് പകരം ദോഷമായിട്ടാണ് ഭവിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ആൽത്തറകളിൽ കിടന്നുറങ്ങരുത്, പോയിരിക്കരുത്, ആലിന്റെ ചുവട്ടിൽ ഇരിക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് മറ്റ് സസ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ള ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കുറെ ഒരു ഒരു നിര സസ്യങ്ങളിൽ പ്രത്യേകമായിട്ട് സ്ഥാനം ഉണ്ട് ഇതിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ കൂടുതലായിട്ടുള്ള ഓക്സിജൻ പുറന്തള്ളുന്നുണ്ട്. പിന്നെ ഇനി മറ്റൊരു പ്രത്യേകത, ഔഷധങ്ങൾക്ക് പുറമേയുള്ള മറ്റൊരു പ്രത്യേകത കൂടി പറയാണ്, ഇതിൻ്റെ ഇല നമുക്ക് ഈ സിൽക്ക് വേമില്ലേ, ആ പുഴുക്കൾക്ക് തീറ്റയായിട്ടും കൊടുക്കാറുണ്ട്, അതിനും ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ശീതവീര്യമാണ്, ശീതവീര്യമാണ്, പക്ഷെ കടുവിഭാഗം. ഇനി ഗുണം പറയുകയാണെങ്കിൽ ഗുരുവാണ്, രൂക്ഷ ഗുണമാണ്, മനസ്സിലായി? ഗുരു രൂക്ഷ ഗുണങ്ങളാണ്. രസം പറയുകയാണെങ്കിൽ തമാശയാണ്, കഷായ മധുര രസങ്ങളാണ്, വിഭാഗമാണ്, മനസ്സിലായി? ആയുർവേദ പ്രോപ്പർട്ടീസ്. ഫൈക്കസ് റിലിജിയോസ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം, ഫൈക്കസ് റിലിജിയോസ. ഓക്കെ, ഇനി നമുക്കിത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചവൽക്കം, പഞ്ചവൽക്കാദി യമകം, പഞ്ചവൽക്കാദി തൈലം, ഇതൊക്കെ നമ്മൾ രക്തവാത രോഗികൾക്ക്, അതുപോലെ ഡയബറ്റിക് അൾസറുകൾ അല്ലെങ്കിൽ വെരിക്കോസ് അൾസർ, ഇത്തരം രോഗാവസ്ഥകളിൽ രക്തവാദം കൂടിയിട്ടുണ്ടാവുന്ന രോഗാവസ്ഥകളിലൊക്കെ പഞ്ചവൽക്കാദി യമകം, പഞ്ചവൽക്കാദി തൈലം ഒക്കെ ഉപയോഗിക്കും. ഇതിലേതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അറിയോ? ഈ പഞ്ചവൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് തരം ആൽമരങ്ങളിൽ, അതായത് 10-65 തരം ആൽമരങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 5 തരം ആൽമരങ്ങളാണ്. അതായത് അരയാല്, പേരാല്, അത്തി, ഇത്തി, കല്ലാല്, ഈ 5 കൂടിയതാണ് പഞ്ചവൽക്കം. തൊലി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തിട്ട്, ഇടിച്ചു പിഴിഞ്ഞ് നീരിൽ തൈലം ചേർത്ത് കാച്ചി മറ്റ് ഔഷധങ്ങളോടും കൂടിയാണ് ചേർത്തിട്ടാണ് ഈ പഞ്ചവൽക്കാദി തൈലവും പഞ്ചവൽക്കാദി യമവും ഒക്കെ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇത്തരം രോഗാവസ്ഥകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി ഇതുകൊണ്ട് ഒട്ടനവധി പ്രയോഗങ്ങൾ പറയാനുണ്ട് കേട്ടോ, ഒന്നൊന്നായിട്ട് പറയാം. ഇത് പിന്നെ അതുപോലെ നാൽപ്പാമരത്തൊലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാൽപ്പാമരം, നാൽപ്പാമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാൽ ഒഴികെയുള്ള അരയാല്, പേരാല്, അത്തി, ഇത്തി, ഈ 4 മരങ്ങളുടെ തൊലി ചേർത്ത് കഷായം വെച്ച് നമുക്കതുപോലെ അത് താളിപ്പൊടിയായിട്ട്, പ്രത്യേകിച്ച് തൊക്ക് രോഗങ്ങളിലൊക്കെ, തൊക്ക് രോഗങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചൊറി ചെരങ്ങ് പുരുക്കൾ, അതുപോലെ മറ്റെല്ലാ തൊക്ക് രോഗങ്ങളിലും ഈ നാൽപ്പാമരം, ഈ 4, അരയാല്, പേരാല്, അത്തി, ഇത്തി, ഈ 4 മരങ്ങളുടെ തൊലി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ അത് കഷായം വെച്ച് വ്രണങ്ങളിൽ ധാര കോരുന്നതിനും വ്രണങ്ങൾ കഴുകുന്നതിനും ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നതിന് സഹായിക്കും, മനസ്സിലായോ? അതിന് സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ഉപയോഗം. അതിന് 4 ആൽമരങ്ങളുടെ എടുക്കണം കേട്ടോ. അരയാല് വേണം, പേരാല് വേണം, അത്തി വേണം, ഇത്തി വേണം. അവയുടെ തൊലി ചതച്ചിട്ടിട്ട് കഷായം വെച്ച് ധാര കോരുക, അതുപോലെ വ്രണങ്ങൾ കഴുകാനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ ഇത്തിത്തൊലി ഉണക്കി പൊടിച്ചതായി ഈ വ്രണങ്ങളിൽ വിതറിക്കഴിഞ്ഞാൽ വ്രണങ്ങളൊക്കെ പെട്ടെന്ന് കരിയാനായിട്ട് സഹായിക്കും. അങ്ങനെ ഒരു പ്രയോജനം കൂടിയുണ്ട്. ഇനി ഒന്നൊന്നായിട്ട് പറയാം. പിന്നെ നമുക്ക് ഇതിന്റെ പേരാലിന്റെ മുട്ടുണ്ടല്ലോ, ഈ 4 ആലുകളിൽ പേരാലില്ലേ, പേരാലിന്റെ മുട്ട് പൊട്ടിച്ചെടുത്തിട്ട് പാൽക്കഷായ ആയിട്ട് വയ്ക്കുക. പാൽക്കഷായ ആയിട്ട് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ സ്പേം കൗണ്ട് കുറയുക, മോട്ടിലിറ്റി കുറയുക, അത്തരം രോഗ അവസ്ഥകളിൽ, ഇൻഫെർട്ടിലിറ്റി കേസൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോഴേ സ്പേം കൗണ്ട് കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളിൽ പേരാലിന്റെ മുട്ട് പാൽക്കഷായം വെച്ച് രാത്രി കഴിക്കുകയാണെങ്കിൽ, പതിവായിട്ട് ശീലിക്കുകയാണെങ്കിൽ സ്പേം കൗണ്ട് കൂടുന്നതിന്, അതുപോലെ മോട്ടിലിറ്റി കൂടുന്നതിന്, സ്പേമിന്റെ ക്വാളിറ്റി കൂടുന്നതിന്, വോളിയം കൂടുന്നതിന് ഒക്കെ സഹായിക്കും.
അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. ഇതേ പാൽകഷായം തന്നെ സ്ത്രീകൾ കഴിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൂടുകയാണെങ്കിൽ, മുലയൂട്ടുന്ന അമ്മമാരൊക്കെ മുലപ്പാല് കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ പേരാലിൻ്റെ പൊട്ട് പാൽകഷായമായിട്ട് രാത്രി ഭക്ഷണ ശേഷം കഴിക്കുകയാണെങ്കിൽ മുലപ്പാല് വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരയാലുണ്ടല്ലോ, അരയാലിൻ്റെ തൊലി ചതച്ചിട്ട് കഷായം വയ്ക്കുക. ആ കഷായത്തിൽ ഒരു സഹിക്കാവുന്ന ചൂടോടെ ഇങ്ങനെ കാല് പാദങ്ങൾ മുക്കി വെക്കുകയാണെങ്കിൽ ഈ ക്രാക്ക്ഡ് ഹീൽസിൽ ഉപ്പൂറ്റി ഉള്ളൽ ഈ അവസ്ഥയുണ്ടെങ്കിൽ അരയാലിൻ്റെ തൊലി ചതച്ചിട്ട് കഷായം വയ്ക്കുക, വെള്ളം തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിച്ച് സഹിക്കാവുന്ന ചൂടോടെ അതിൽ പാദം മുക്കി വെച്ചിരിക്കുക ഒരു 10-15 മിനിറ്റ്. അത് നിത്യേന ശീലിക്കുകയാണെങ്കിൽ ഈ ഉപ്പൂറ്റി ഉള്ളൽ ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ ഈ തിളച്ച വെള്ളം വീഴ്ത്തി കാല് ഉരച്ച് കഴുകാനും ഉപയോഗിക്കാം. അപ്പം അതൊക്കെ ഈ ഉപ്പൂറ്റി ഉള്ളിൽ ശമിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൾസറുകളിൽ ഈ പേരാലിൻ്റെയോ അരയാലിൻ്റെയോ ഒക്കെ തൊലി ഉണക്കി പൊടിച്ചത്, പ്രത്യേകിച്ച് ഇത്തിയുടെ തൊലി ഉണക്കി പൊടിച്ചത് വ്രണങ്ങളിൽ വിതറിക്കഴിഞ്ഞാൽ വ്രണം ഉണങ്ങുന്നതിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിചാരിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക. ഇത് സാധാരണ ഒരുപാട് കാണുന്ന, അപ്പോൾ പക്ഷേ ഇതിൻ്റെ പല ഉപയോഗങ്ങളും നിങ്ങൾക്ക് പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ ആൽത്തറകളിലുള്ള പ്രാധാന്യം. നിങ്ങൾ വെടിവട്ടം പറഞ്ഞിരിക്കാനൊക്കെ വട്ടം കൂടി ഇരിക്കാനൊക്കെ ചെയ്യുന്ന ആ കുറച്ച് നേരം ഇരുന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ച് പിരിയുമ്പോഴേക്കും നല്ല എനർജി ഉന്മേഷം ഉണ്ടാകുന്നത് ഇതിൽ ധാരാളം ഓക്സിജൻ പുറന്തള്ളുന്നുണ്ട്. മറ്റു വൃക്ഷങ്ങളെ അപേക്ഷിച്ച് പിന്നെ വലിയ വൃക്ഷമല്ലേ, ഒരുപാട് ഇലകളുണ്ടാവും. അപ്പോൾ അത് പിന്നെ മറ്റൊരു പ്രത്യേകത, ആ വെയിൽ സൂര്യൻ അസ്തമിച്ചാലും കുറച്ചും കൂടെ സമയം ഇതിന്ന് ഓക്സിജൻ പുറത്തേക്ക് പുറന്തള്ളിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഉള്ള ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ കാണാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, മറ്റൊരു വീഡിയോയിൽ നാളെ രാത്രി വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.